അസ്സാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തൂ മനോഹരമായ മറ്റൊരു യാത്രയുടെ ആരംഭം കുറിക്കുകയാണ് അള്ളാഹു നമുക്ക് സ്വീകരിക്കട്ടെ യാത്ര എളുപ്പാക്കി തരട്ടെ അതിൻ്റെ അവസാനം വരെ യാത്രയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം എത്ര ദിവസമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ യാത്രയുടെ ഏതോ വഴിയോരത്ത് വെച്ച് വീണ്ടും വഴി പിരിയാനും സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതുകൊണ്ട് ആമുഖമില്ലാതെ നമ്മൾ അൽമദീനത്തുൽ മുനവറയിലെ ഇരുപത്തിയാറ് ദിവസങ്ങളുടെ ശേഷം അൽമക്കത്തുൽമുക്കറമയിലേക്കാണ് ഈ യാത്ര ഈ രാത്രിയിൽ ഇവിടെ സമാരംഭം കുറിക്കുന്നത് ഹബിബ് സല്ലാഹു അലൈവിസലമയുടെ ജന്മനാട് അബൂബക്കർ അർ ഉസ്മാൻ അലി അൻഹും അവരൊക്കെ ഓടിക്കളിച്ച നാട് പരിശുദ്ധ കബദേവ മന്ദിരം ഉള്ള നാട് ആ നാട്ടിലേക്കാണ് നമ്മുടെ ഹൃദയം നിറഞ്ഞ രണ്ടാം യാത്ര സമാരംഭം കുറിക്കുന്നത് ഹബീബ് സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അറിശങ്ങ നിലംപതിക്കുകയാണെങ്കിൽ അത് നേരെ കാബയുടെ മുകളിൽ ആണ് നിലംബന്തിക്കുക എന്ന് അപ്പോൾ സെന്റർ പോയിന്റ് ഓഫ് എർത്ത് ഭൂമിയുടെ ഭൂമിയുടെ ആണ് സെന്ററാണ് കൈബരീഫ് നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ ഇതിൽ ഒരുപാട് തവണ ഹജ്ജ് ചെയ്തവരുണ്ടാകാം ഒമ്രയ്ക്ക് പോയവരുണ്ടാകാം എങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണം കണ്ടുമറന്ന സ്ഥലങ്ങളിൽ ഒരു അനുഭൂതിയുണ്ട് നാട്ടിലിരുന്ന് അല്ലെങ്കിൽ പ്രവാസലോകത്തിരുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ അന്ന് കണ്ടതുപോലെ കണ്ടതുപോലെയാകില്ല ഈ യാത്രയിൽ നിങ്ങൾ അറഫയും മിനയും മുസ്തലിഫയും മക്കാമു ഇബ്രാഹീമും മുൽതസമും ഹിസാബും ഹിജർ ഇസ്മായിലും മത്താഫും സഫയും മറുവയും ഒക്കെ കാണുന്നത് ഹൃദയം നിറഞ്ഞൊരു യാത്രയാണ് നമ്മൾ സമാരംഭം കുറിക്കുന്നത് അഥവാ പോകാൻ കഴിയാത്തവരിതിലുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നോളൂ നിങ്ങളുടെ കാൽപാദം ഒരു ദിവസം മക്കത്തുൽ മുക്കറമയുടെ മണ്ണിൽ തട്ടുന്ന അനന്തലഹരിയുള്ള ഒരു ദിവസം അള്ളാഹു പ്രധാനം ചെയ്യുക തന്നെ ചെയ്യും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഈ പ്രപഞ്ചത്തിലെ ശ്രേഷ്ഠതയേറിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോൾ പ്രാഥമികമായ ചില ഒരുക്കങ്ങളുണ്ട് അതിലേക്ക് ഒരു പക്ഷേ ഇന്നോ നാളെയോ നമ്മൾ കടന്നു വരും മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം വീട്ടിലെ വീട്ടിലുമ്മയൊക്കെ കുടുംബസമേതം കാണുന്നവരുണ്ടെങ്കിൽ ഒരു കടലാസും പേന എടുത്തു വെച്ചോളൂ സാധാരണ ഉമ്ര ക്ലാസ്സിലോ ഹജ്ജ് ക്ലാസ്സിലോ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ അല്ല നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത് സാധാരണ ഒമ്ര ക്ലാസ്സിലും ഹജ്ജ് ക്ലാസ്സിലും പറയാറുള്ളത് ഹജ്ജിന്റെ ഷർത്ത് ഇന്നതാണ് ഫറൽ ഇന്നതാണ് സുന്നത്തിൻ്റെതാണ് സുന്ന ഒമ്രയുടെ ഫറലും ഷർത്തും ഇന്നതാണ് എന്നൊക്കെയാണ് ഇതങ്ങനെയല്ല നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയതു മുതൽ നാൽപ്പത് ദിവസക്കാലമാണ് ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്നത് നമ്മുടെ യാത്രയിൽ എത്ര ദിവസമാണെങ്കിലും അത് കഴിഞ്ഞ് തിരിച്ചു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ബഷീർ ഫൈസി മടങ്ങുകയുള്ളൂ അള്ളാഹു തൗഫിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു ട്രെയിനിന്റെ ബോഗി പോലെ ഈ യാത്ര നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് പതിയും അതിനു വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ മറ്റൊരു ക്ലാസ്സിന് ക്ലാസ് ഏതായാലും കേൾക്കണം ആ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക പോകുന്ന ആൾ ആരാണ് അതായത് നമ്മൾ ആരാണെന്ന് സ്വയം ഒരു ഒബ്സർവേഷൻ ചെയ്യുക രണ്ട് പോകുന്ന സ്ഥലം ഏതാണ് പോകുന്നത് നമ്മൾ എന്തിനാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പോകുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ആദ്യം ബാബിലോണിയയിൽ നിന്ന് ഹലീൽഹി ഇബ്രാഹിം നബി അലഹി ഇലാം ഒരു പ്രയാണം നടത്തുന്നുണ്ട് അത് ഫിലസ് ഫിലസ്തീനിൽ പോയി പിന്നെ ഷാമിലേക്ക് പോയി ഈജിപ്തിലേക്ക് പോയി അങ്ങനെ യാത്രയുടെ ഒരു നൈരന്തര്യം പിന്നെ മക്കയിലേക്ക് വന്നു പിന്നെ മക്കയിൽ നിന്ന് പോയി വീണ്ടും വീണ്ടും മക്കയിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തയാൾ ആരാണ് ഇബ്രാഹിം നബിയെ പോലെ യാത്ര നടത്തിയ മറ്റൊരാളെ ചരിത്രത്തിന്റെ ഒരു വഴിയിലും നമ്മൾ കാണുന്നില്ല തന്റെ പ്രിയപ്പെട്ട പത്നി ഹാജർ ബി വിറിയ ഹാജർ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ നമ്മൾ ഹാജറ ബി വി എന്നാണ് സാധാരണ പറയാറുള്ളത് ഹാജർ എന്നാണ് അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മക്കയിലേക്ക് വരികയാണ് ഇന്നത്തെ ജനനിബിഡമായ മക്കയല്ല വലിയ വലിയ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമുച്ചയങ്ങളുള്ള ജനനിബിഡമായ മക്കയല്ല ഒരിത്തിരി മണലുവാരി മുകളിലേക്ക് എറിഞ്ഞാൽ താഴെ വന്നു വീഴുമോ എന്ന് സംശയിക്കത്തക്ക വിധമുള്ള പുരുഷാരമാണ് നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ഒരു വലിയ നിർഭരതയാണ് അൽമക്കത്തിൽ മുക്കറമയിൽ അന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം യാത്ര നടത്തിയ ഹലീലുല്ലാ കടന്നു വരികയാണ് ചെങ്കടലിൻ്റെ തീരങ്ങളിലൂടെ ഹജർ എന്ന പ്രിയപ്പെട്ട പത്നിയും മിസ് എന്ന റോസാ പൂവു പോലെ തുടുത്ത ചുണ്ടുകളുള്ള കൊച്ചുകുട്ടിയുമായിട്ട് അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ടായിരുന്നു അത്തരം ചരിത്രങ്ങളിലേക്ക് ഇപ്പോൾ പോയാൽ നമ്മുടെ വിഷയത്തിൽ എത്തുകയില്ല ഏതായാലും അവർ മക്കയിൽ വരുമ്പോൾ ഒരു ഭാഗത്ത് ജബലുൽ ഖബ ഒരു ഭാഗത്ത് കുബൈസ് എന്ന് പറയുന്ന പർവ്വതം ഈ മലനിരകൾക്ക് നടുവിൽ ജലരഹിതമായ ജനരഹിതമായ ജലരഹിതമായ ജനരഹിതമായ കള്ളിമുള്ളുകൾ മാത്രം വളരുന്ന ഒരു പ്രദേശമാണ് അന്ന് മക്ക അവിടെ അവർ കൊടുന്ന് ഇരുത്തി ഹാജർ ബേബിയെ ഇത്തിരി ഇത്തിരി ധാന്യമാണ് കയ്യിലുണ്ടായിരുന്നത് കുടിക്കാൻ ഒരു കോപ്പയാണ് കഴിക്കാനുള്ള ഒരു ചെറിയ പാത്രമാണ് ഉള്ളത് ഒരു വടിയാണ് ഇബ്രാഹിം പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നത് അവിടെ ഇറക്കി വെച്ചു ഇന്നത്തെ സംസം കിണറില്ലേ നമ്മൾ സംസം കിണർ കാണാൻ പോവാണ് പ്രാഭാ മന്ദിരത്തിന്റെ വലത്തെ മൂലയിലെ ഹജർ ലസ്വദിന്റെ റുഖുൽ ലസ്വദ് എന്ന മൂലയിൽ നിന്ന് നേരെ ഇരുപത്തിരണ്ടടി ഒത്തിരി മുന്നോട്ട് റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ അടി നിങ്ങൾ എത്തി നിൽക്കുന്നത് സംസം കിണറിൻ്റെ മുകളിലായിരിക്കും അത് ഇപ്പോൾ മൂടിയിട്ടിരിക്കുകയാണ് ആ ഭാഗത്ത് ഹാജർ ബിബിർ അലി അള്ളാഹുഹയെയും ഇസ്മായിൽ നബി അലൈസ്ലാമയെയും കൊണ്ടിരുത്തുകയാണ് മടങ്ങുകയാണ് ഇബ്രാഹിം പ്രവാചകൻ അലിസ്സലാമ ഹജർ ബീവി ചോദിച്ചു പോവുകയാണോ അങ്ങ് ഇബ്രാഹിം അലിസ്സലാം മിണ്ടുന്നില്ല വീണ്ടും ചോദിച്ചു ഞങ്ങൾ തനിച്ചാക്കി പോവുകയാണോ ഇബ്രാഹിം പ്രവാചകൻ മിണ്ടുന്നില്ല മൂന്നാമത് ഹാജർ ബീവി ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഞങ്ങൾ എവിടെ ഒറ്റക്കാക്കി പോകാൻ ഇബ്രാഹിം ഒന്ന് തിരിഞ്ഞു നിന്നോ നമ്മളിപ്പോൾ മക്കയിലൂടെ ആ രംഗത്താണ് വീണ്ടും നാട്ടിലേക്ക് വരും അങ്ങോട്ട് പോകാനുള്ള കാര്യം പറയുന്നതിന് മുമ്പ് പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു മഹാത്മത്തെ മനസ്സിലേക്ക് ആഴ്ത്തി ആഴ്ത്തിവെക്കുവാൻ വേണ്ടി അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തിരിഞ്ഞു ഫത്ത്ഹുൽ ബാരി ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് ശബ്ദിക്കാതെ തന്റെ തല കൊണ്ടെന്ന് അംഗ്യം കാണിച്ചു അതെ എന്ന അർത്ഥത്തിൽ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം കടന്നു പോവുകയാണ് ആലോചിക്കണേ ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത മക്കയിടമല ചൊരുവിൽ ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത മക്കയുടെ മലഞ്ചൊരുവിൽ ഹൂങ്കാരവം മുഴക്കി വരുന്ന മണൽക്കാറ്റിന്റെ ആ അലർച്ചയല്ലാതെ മുകളിൽ പകലിൽ നരച്ച് കിടക്കുന്ന ആകാശത്തിന്റെ മേലാപ്പല്ലാതെ താഴെ സൂര്യന്റെ രശ്മികളേറ്റു തപിച്ചു കിടക്കുന്ന മക്കയുടെ മണൽക്കടുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഏകാന്ത വിജനതയുടെ ആ ഭൂമികയിൽ ഹാജറിനെ വെച്ചുകൊണ്ട് ഇസ്മായിലിനെ വെച്ചുകൊണ്ട് അലൈ ഇസ്ലാം ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇബ്രാഹിം ഖലീൽ പ്രാർത്ഥിക്കുന്നത് ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് റബ്ബന ഇസ്കൻ അല്ലാഹുവേ തമ്പുരാനെ എൻ്റെ റബ്ബേ എന്ന് വിളിക്കേണ്ടതിൻ്റെ പകരം ബഹുവചനം ഉപയോഗിച്ച് ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് പറയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ പാർപ്പിച്ചിരിക്കുന്നു തമ്പുരാനെ കള്ളിമുള്ള മാത്രം വളരുന്ന ഊഷ്മായ ഈ താഴ്വരയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നു അല്ലാഹുവേതി കൽമൊറം നിന്റെ പരിശുദ്ധ കിരത്തിൻറെ സമീപത്ത് റബ്ബന അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ നിസ്കാര കേന്ദ്രമാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഒരു നിസ്കാര കേന്ദ്രമാകാൻ വേണ്ടിയിട്ടാണ് അതിന് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ലോക ജനങ്ങളുടെ സ്നേഹ കേന്ദ്രമാക്കണേ തമ്പുരാന് ഇബ്രാഹിം ഖലീലിന്റെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മുഴങ്ങിയ കുബൈസ് മലനിരയിട ഗിരി നിരയിട ഉച്ചിയിലെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ലേ മക്കയിലേക്ക് സ്നേഹമല്ലേ മക്ക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ വരണ്ട ഗ്രാമങ്ങളിൽ നിന്ന് ആഫ്രിക്കയുടെ ആ മരുഭൂമിയിൽ നിന്ന് റഷ്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് എത്ര സഹസ്രാബ്ദങ്ങളായി ജനങ്ങൾ പ്രവാഹമായി അനസ്യൂതമായ ഒരു ഒഴുക്കായി മക്കയെ ലക്ഷ്യം വെച്ച് യാത്രാ പഥങ്ങൾ എത്രയാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളത് ഇതൊരു സ്നേഹകേന്ദ്രമാക്കണേ എന്ന ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ സാർത്ഥകമായ ഫലം ആണ് ഇപ്പോഴും അത് നൂറ്റാണ്ടുകളിലേക്ക് പടർന്നു കയറുന്നത് അള്ളഹുവേ എൻ്റെ അഖിലിന് നീ നല്ല ഭക്ഷണം നൽകണമേ ലഹ അല്ലാഹു കണ്ടോ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു കുടുംബനാഥൻ നിങ്ങളെല്ലാവരും കുടുംബനാഥന്മാരാകും പ്രവാസലോകത്തിരുന്ന് കേൾക്കുകയാണെങ്കിലും കേരളത്തിലിരുന്ന് കേൾക്കുകയാണെങ്കിലും കുടുംബനാഥനായിരിക്കും അവിടെ ഖുർആൻ ചില ചിന്തകൾ പകർന്നു തരുന്നുണ്ട് ഒരു കുടുംബത്തിന്റെ സേഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ സുരക്ഷിതത്വത്തിന് ഒരു വീട് ആവശ്യമാണ് ധാരാളം ആളുകൾ വീടില്ലാത്തതുണ്ട് അല്ലാഹു നീ നൽകണമേ പിന്നെയോ ഇന്തൽ മുഹർദം നല്ല സ്ഥലത്തായിരിക്കുക എന്നാണ് അതെന്റെ അടയാളം ആധ്യാത്മികമായ ചിന്തകളുള്ള ഒരു സ്ഥലത്ത് വീടായിരിക്കുക എന്നുള്ളത് സന്തോഷകരമാണ് ആ സ്ഥലത്ത് വീട്ടിൽ നിസ്കാരക്കരിക്കുന്ന ആളുകൾ ഉണ്ടാകുക കുടുംബത്തിൽ നിസ്കാരക്കാർ ഉണ്ടാകണം പിന്നെയോ അവർ മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുന്നവരാകണം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമാകണം സ്നേഹിക്കപ്പെടുന്നവരുമാകണം നട നമ്മുടെ അയൽപക്കത്തുള്ളവർ നമ്മുടെ തൊട്ടയടുത്ത് ജീവിക്കുന്നവർ അവരൊക്കെ നമ്മളെ ഓർത്ത് സന്തോഷിക്കണം ഖുർആൻ മാസ്കരികമായ അർത്ഥ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാ നമ്മളിടക്ക് പറയാറുണ്ടല്ലോ വാക്ക് അല്ലേ പിന്നെയോ നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഈ ന്യായത്തിന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും നമ്മുടെ ചിന്തകളിൽ നിന്ന് നോക്കൂ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുമ്പോ മനസ്സിന് എന്തായിരിക്കും ചുണ്ടുകൾ വിതുമ്പി പോകുന്നുണ്ടാകുന്നുണ്ടാകില്ലേ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായി ഉണ്ടാകില്ലേ അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഏകാന്ത വിജനമായ സൈഗത ശൈലങ്ങളിൽ മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ ഇപ്പോൾ ഓർത്തു നോക്കൂ നിങ്ങളുടെ പത്നിമാരെ ഓർത്തു നോക്കൂ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഓർത്തുനോക്കൂ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നൊമ്പരത്തിന്റെ വിങ്ങൽ എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് ദീർഘമായി പറയില്ല നോക്കൂ നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ പതുക്കുമക്കയിൽ എത്തിയിട്ട് തിരിച്ചു വരണം പിന്നീം പോകേണ്ടി വരും പിറ്റേന്ന് പ്ര അന്നത്തെ രാത്രി ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അന്നത്തെ രാത്രി എങ്ങനെയായിരുന്നു ഹാജർ ബീവി കഴിഞ്ഞിട്ടുണ്ടാകുക നിങ്ങളൊന്ന് ഗസ്സ് ചെയ്ത് നോക്കൂ മരുഭൂമി ഇരുളു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തണുത്ത കാറ്റ് വരും പകൽ കടുത്ത താപമാണെങ്കിൽ രാത്രി ആയാൽ നല്ല തണുപ്പായിരിക്കും ആ തണുപ്പിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു പൊതുപ്പ് പോലും നമ്മുടെ ഉമ്മ ഹാജർ ബീവിയുടെ കയ്യിലില്ല തന്റെ ചോരപ്പൈതലിനെ മാറിനോട് ചേർത്തു പിടിച്ച് ആ മണലിൽ എങ്ങനെയാകും ഹജർ ബീവി കിടന്നിട്ടുണ്ടാവുക നീണ്ട യാത്രയാണ് ബബിലോണിയയിൽ നിന്ന് ഷാമിലേക്ക് ഷാമിൽ നിന്ന് ഫിലസ്തീനിലേക്ക് ഫിലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് അങ്ങനെ ചെങ്കടലിന്റെ തീരങ്ങളിലൂടെ യാത്രയുടെ ഒരു നൈരന്തര്യം കടന്നു കഴിഞ്ഞു വന്ന ഈ ഉമ്മ എങ്ങനെയാണ് കിടക്കുക പിറ്റേന്ന് പ്രഭാതം കുബൈസ ഗിരി ശൃങ്കത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് പതയ്ക്കുമ്പോൾ ഒരു മരത്തിന്റെ തണുപ്പിലേക്കെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിയാതെ വിഹ്വലപ്പെട്ട മനസ്സുമായി ഇസ്മായിൽ അലി ഇസ്ലാമയെ ചെറുത്തു പിടിച്ച ഹജർ ബീവി എങ്ങനെയാകുമോ മണലിൽ ഇരുന്നിട്ടുണ്ടാകുക ഉറക്കാൻ പറ്റുമോ മുത്താഫിയിൽ തവാഫിയുമ്പോൾ കൊടപിടിക്കുന്നവരാണ് നമ്മൾ അർഫയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തണുപ്പുണ്ടാകാൻ അർഫയിൽ ആട്ടോമാറ്റിക് ടെന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മിനയിൽ എയർ കണ്ടീഷന്റെ കുളിരിലാണ് മിന ഇന്ന് ആരാധനയിൽ അമരുന്നത് ആലോചിക്കണം അന്നത്തെ ദിവസവും കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞു പോയി ഹാജർ ബിബിയുടെ തന്റെ സ്ഥാനത്തിൽ പാല് വറ്റിപ്പോയി നിരന്തരമായ യാത്രയും വെള്ളം കുടിക്കാതെയുമായപ്പോൾ ഹജറിൻ്റെ സ്ഥാനത്തിൽ പാലില്ലാതെയായി ഇസ്മായിൽ വാവിട്ടു നിലവിളിക്കുകയായി നിങ്ങളുടെ കൊച്ചുമക്കളെ ഓർമ്മ വരുന്നുണ്ടോ വാവിട്ട് നിലവിളിക്കുകയാണ് ഒരുത്തിരി വെള്ളത്തിനു വേണ്ടി വിഹലതയോടെ പരതി നോക്കി എവിടെയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ഇല്ല ഹാജർ ബിവി തന്റെ കുട്ടി എവിടെ കിടത്തി മണലിൽ യാ ഒരു വിരിപ്പ് പോലും ഇല്ലാത്ത മണലിൽ എങ്ങനെയായിരിക്കും ഇസ്മായിൽ എന്ന പൊന്നുമോന് കിടത്തിയിട്ടുണ്ടാവുക ഹജ്ജിന് പോകുന്നവർ എപ്പോഴെങ്കിലും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ മക്കത്തുൽ മക്കത്തുൽമുക്കറയിലെ ഹറം ഷെരീഫിലെ ഹോട്ടലിലെ ക്യാൻറ്റീനിൽ വെച്ച് അടി ഞാൻ എൻ്റെ പൈസ കൊണ്ടു വന്നതാണോ എന്ന് വിളിച്ചു പറയുന്ന ആധുനിക ഹാജിയുടെ ചിത്രം നിങ്ങളൊന്നാലോചന ചെയ്ത് നോക്ക് സഞ്ചരിക്കുന്ന ബസ്സിൽ കുറച്ചു നേരം എയർ കണ്ടീഷൻ പോയാൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനെയും ഡ്രൈവറെയും മുർഷിദിനെയും ചീത്ത വിളിക്കുന്ന ഹാജിയെ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങളത് ആലോചിക്കണം അതാണോ ഹജ്ജ് ശരിക്ക് തന്റെ പ്രാണപ്രയസ്യെ തേടിയുള്ള ഒരു ഓട്ടമാണ് ഇസ്വഹാൻറെ ചുവരുകളിൽ ചുണ്ടുരുമിക്കരഞ്ഞ് ഖൈസിനെ പോലെയുള്ള പ്രാണനാഥനെ തേടിയുള്ള ഒരു ഓട്ടമാണ് കവ ആദ്യം ഒരു മുഹൂർത്തമുണ്ട് ഏതെങ്കിലും ദിവസം നമ്മൾ അവിടെ എത്തും കവയോ അരിപ്പുണരുന്നൊരു മുഹൂർത്തമുണ്ട് കവയെ ചുറ്റിക്കിടക്കുന്ന കിസ്വയില്ലേ ആ കിസ്വ കാമുകിയുടെ വസ്ത്രമാണെന്ന് സങ്കല്പിച്ചു നോക്കൂ ചേർത്ത് പിടിക്കില്ലേ നമ്മൾ ഹജർ ലസ്വദ് കാമുക ചുണ്ടാണെന്ന് ഓർത്ത് നോക്ക് ചേർത്ത് പിടിച്ച് ചുംബിക്കില്ലേ നമ്മള് കാലു വിറച്ചു പോകില്ലേ ബാബുൽ മുന്നിൽ നിൽക്കുമ്പോൾ സഫ എന്ന് പറയുന്ന കുന്നിന്റെ മുകളിലേക്ക് ഹജർ ബേബി ആല റദി അള്ളാഹു എന്ന ഓടിക്കയറി വിഹ്വലമാണ് മനസ്സ് വെള്ളമില്ല പറവകളെങ്ങാനും പറക്കുന്നുണ്ടോ കാണുന്നില്ല മറുവായിലേക്കോടി പിന്നെയും സഫ പിന്നെയും മറുവ അവിടെ എന്തിനാണ് ഓടുന്നത് നമ്മൾ പിന്നീട് പറയും അപ്പോഴാണ് കുട്ടിയുടെ ശബ്ദം കൂടി കരച്ചൽ ഓടിയിറങ്ങി അൻഹ ഒരഭിപ്രായ പ്രകാരം ഹലർത്ത് ജിബിരിൽ അലൈഹി അവിടെ വന്നിട്ടുണ്ട് ഒരു ചവിട്ട് കൊടുത്തു ഇസ്മായിൽ നബിയുടെ ആ ആ ആ മനോഹരമായ തരുണതയുള്ള കാൽപാദങ്ങൾക്ക് താഴെ ഇബ്രാഹി ജിബ്രിൽ അലി അലിഹിസ്ലാം തന്റെ ചിറകു കൊണ്ട് തുഴഞ്ഞു എന്നാണ് അതല്ലെങ്കിൽ ഇസ്മായിൽ നബി കാലിട്ടടിച്ചു എന്നാണ് ഉറവ പൊട്ടി ഒഴുകുകയാണ് ഏകാന്ത വിജനമായ ശൈകത ശൈലങ്ങളിലെ ചുട്ടുവഴുത്ത മരുഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉറവ പൊട്ടുകയാണ് വെള്ളം ഹജർ ആ വെള്ളം ഇത്തിരി ഇസ്മായിലിന്റെ ഉണങ്ങി തുടങ്ങിയ ചുണ്ടിലേക്ക് ഒറ്റിച്ചു കൊടുത്തു പിന്നെ ഇത്തിരി എടുത്തു കുടിച്ചു വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഹാജർ വി ഭയപ്പെട്ടു അല്ലാഹ് ഈ വെള്ളം നഷ്ടപ്പെട്ടാൽ നാളെ എങ്ങനെ ജീവിക്കും <Sans> ി തന്റെ പ്രിയപ്പെട്ടവൻ വരുന്നത് വരെ എങ്ങനെ ജീവിക്കും അപ്പോഴൊരു തളമുണ്ടാക്കി ഹാജർ ബീവി മണലുകൊണ്ട് ആ തളവും പൊട്ടിച്ചു കളഞ്ഞു വെള്ളം കുതിച്ചു പാഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ ഹാജർ ബീവി തന്റെ അരിസ്മാറ്റിക് ഹിബ്രു ഭാഷയിൽ കൈകൊണ്ട് മരുഭൂമിയിൽ ആ വെള്ളത്തിന്റെ മുകളിൽ ആഞ്ഞൊരു അടിയടിച്ച് പറഞ്ഞു സ്റ്റോപ് എന്നാണ് അതിന്റെ അർത്ഥം ഹിബ്രു ഭാഷയിൽ നിൽക്ക് എന്നാണ് അതിന്റെ അർത്ഥം ആ വെള്ളത്തിന്റെ പേര് അന്ന് ജംസം എന്നല്ല ഇന്ന് ആ വെള്ളത്തിന്റെ പേര് ജംസം എന്നാണെങ്കിൽ അന്ന് ആ വെള്ളത്തിന് അങ്ങനെ ഒരു പേരില്ല അത് അവരുടെ ഭാഷയിൽ അവർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞതാണ് ആ വെള്ളം അന്ന് അവിടെ നിന്നു എത്ര സഹസ്രാബ്ദങ്ങളാണ് കടന്നുപോയത് എത്ര വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ആഷാഢവുമാണ് ഭൂമിയെ പ്രണയിച്ച് കടന്നുപോയത് ഇപ്പോഴും അഭിരാമ പ്രവാഹമായി ജംസത്തിന്റെ നീരുറവ പൊട്ടി ഒലിക്കുകയാണ് അവിടെ നിന്ന് ഹബീബുന സല്ലു അലൈഹി വല്ലം പറഞ്ഞു അന്ന് ഹാജർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു നീർച്ചോല പോലെ നാളോളം ഒഴുകുമായിരുന്നു സംസം എന്ന് പക്ഷേ അങ്ങനെ ഒഴുകിയാൽ അവിടെ ആരാധന നിർവഹിക്കാൻ ബുദ്ധിമുട്ടാകും കണ്ടോ കാലത്തിന്റെ ചില നിയതികൾ കാലത്തിന്റെ തീയ നിയോഗ ലക്ഷ്യങ്ങൾ കണ്ടോ നിങ്ങൾ ആ മണ്ണിലേക്കാണ് മനസ്സുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോകുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഖബാമന്ദിരം നിർവിച്ചു ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ട് പോകാൻ തോഫീക്ക് നൽകട്ടെ നമ്മളെല്ലാം നാളെ മരിച്ചു പോയിട്ട് മരിച്ചു പോയിട്ട് ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ട് മലക്കുകൾ വരും അല്ലേ മുൻകർണ്ണക്കീർ അവർ വന്ന് ചോദിക്കും എന്താണ് ഈ യാത്രയുടെ പുണ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് മൻ നിന്റെ ഇലഹാരാണ് അള്ളാഹു എന്ന് പറയണം അമൻ നബി യുഖ് നിന്റെ നബി ആരാ മുഹമ്മണം ഇതിപ്പോ കാണാപടം പഠിച്ചു വെച്ചിട്ടൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല അമ കെബിലുഖ് നിന്റെ കെബില ഏതാണ് കബിലത്തി എന്ന് പറയണം നിന്റെ അമയിമാൻ്റെ ഇമാരമീ എന്ന് മറുപടി പറയണം ഇത് പറയാതെ ആദൻ നബി അലൈഹിസ്സലാമ മുതൽ കടന്നുപോയ ജനപഥങ്ങളിലെ ഒരാൾക്കും ഇപ്പോൾ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശതലക്ഷക്കണ ദശലക്ഷക്കണ മനുഷ്യന്മാർക്കും ി നൂറ്റാണ്ടുകളിൽ പിറവിയെടുക്കാനുള്ള മഞ്ഞൊന്തരങ്ങളിൽ ഇനിയും ജനിക്കാനിരിക്കുന്ന മുഴുവൻ തലമുറകളിലെ സകല മനുഷ്യരും ഇതിന് ഉത്തരം പറയണം ഇല്ലെങ്കിൽ മുൻകറിനെ കീറുവെറുതെ വിടില്ല പക്ഷേ പക്ഷേ ഇഹ്റാമിലാണ് ഞാനും നിങ്ങളും മരിച്ചത് എങ്കിൽ ഹജ്ജനോ ഉള്ള ഇഹ്റാമിലാണ് മരിച്ചതെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മൻ ഖറജ മൻഹറാജൻ ഒരാൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു ഒമ്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു എന്നിട്ട് അവൻ മരിച്ചു ഫമാ അവൻ മരിച്ചു എങ്കിൽ അവനൊരു ഹജ്ജിയുടെ പ്രതിഫലമാണ് എന്നൊരു ഹദീസിലുണ്ട് നോക്കൂ ഈ ഹറാമിലായി ഒരു പുരുഷൻ മരിക്കുകയാണെങ്കിൽ അവളുടെ തലയൊന്നും മറക്കാതെ മയ്യത്ത് മറവുകയും സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ ഹെറാമിലാണെങ്കിൽ മുഖവും മുൻകയും മറക്കാതെ അവരെ ഖബറിൽ മറവു ചെയ്യും അവിടെയും മുൻകറിനെ കീറു വരും ചോദിക്കും മൻ എന്ന് ചോദിക്കും എന്താ മറുപടി പറയണ്ടേ നിങ്ങൾ കമന്റ് ചെയ്തോളൂ എന്താ മറുപടി പറയേണ്ടത് അള്ളാഹു ആണ് റബ്ബെന്നാണ് പക്ഷേമിൽ മരിച്ച ഹാജി അലി ഉമ്രാരൻ മറുപടി പറയുന്ന മറുപടി എന്താണെന്നറിയോ ലബൈ അല്ലാഹുമ്മ അല്ലബിന്റെ സന്ദർഭമൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരും ഇപ്പോൾ ആദ്യം മുതൽ കേട്ടവർക്കെ മനസ്സിലാവുള്ളൂ മക്കയുടെ ഒരു ഫലായിൽ പറയാണ് മഹത്വം പറയാം ലബൈക്കല്ലാഹും ആരാണ് നിന്റെ നബി അപ്പോൾ ഇവര് പറയും ഇഹ്റാമിൽ മരിച്ചാൽ കേട്ടോ ഹജ്ജ് കഴിഞ്ഞു എന്ന് വെച്ചാലല്ല ഇഹ്റാമിലായിരിക്കുന്നു മരിക്കും അള്ളാഹുയെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ ആലോചിച്ചാമീം പറഞ്ഞാൽ മതി നാട്ടിൽ വന്ന് ആരും കാണാൻ പറ്റില്ല മക്കയിൽ അവിടെ മറുപയ്യും ഹബിവിങ്ങളെ നിന്റെ കിബില ഏതാണെന്ന് ചോദിക്കും എന്ന് മറുപടി പറയേണ്ടതിന് പകരം അവര് മറുപടി പറയുക ആരാ നിന്റെ ഇമാമ അതിനവര് മറുപടി പറയേണ്ടത് എന്താണ് എന്റെ ഇമാമ കുർ ആണ് പക്ഷേ ഇഹ്റാമിൽ മരിച്ചവര് പറയാ എന്താ പറയാ ലബൈക് അള്ളാഹുമാ ലബൈക് എന്നാണ് മറുപടി പറയുന്നത് പഠിച്ചവനെ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ചോദ്യം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ പോകും എന്നാണ് കീറവിടെ നെഴുന്നേറ്റുപോകുമെന്നാണ് പിന്നെ ചോദ്യമില്ല അവരോട് നീ എന്ത് ചെച്ച് ചെയ്തു എന്ന ചോദ്യം പിന്നെ അവരോട് ഇല്ല അവരോടില്ല ഇതമ്പിയാക്കൾക്കില്ലാത്തതാണ് ഇത് ഔലിയാക്കൾക്കില്ലാത്തതാണ് ഇത് ശുഹതാക്കൾക്കില്ലാത്തതാണ് ഇത് ഇത് സഹാപത്തിന് പോലും ഇല്ലാത്തതാണ് ഇത് റംറയില്ല ഇഹ്റാമിൽ മരിച്ചയാൾക്കുള്ളതാണ് എന്നിങ്ങൾ അമീൻ പറഞ്ഞോളി ധൈര്യത്തിൽ അതിനൊക്കെ വലിയ ഭാഗ്യം എന്താ പിന്നെ നമ്മളോട് ചോദ്യമില്ല കാരണം എന്താണ് കാരണം എന്താണ് ഇവിടുന്ന് പോകുമ്പോൾ കയ്യ ഉമ്മ വലത ഉമ്മു അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് ആ ഹാജി ഹജ്ജ് ചെയ്താൽ എന്നാണ് അപ്പൊ ഇഹറാമിലായി മരിച്ചവൻ ആണെന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഹദീസും നമ്മൾ ഇവിടെ കണക്ക് ചെയ്യുകയാണ് കയ്യഉമ വലത അവൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ഉമ്മ പ്രസവിച്ച ആ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കുഞ്ഞിനോട് ചോദ്യമുണ്ടോ എന്തുട്ട് ചോദിക്കാനാ മുൻകർ നക്കീർ എന്താണ് ചോര പൈതലിനോട് ചോദിക്കുക ഒന്നും ചോദിക്കില്ല അഹദീസ് മുന്നിൽ വെച്ചോളൂ ഒപ്പം മറ്റൊരു ഹദീസ് ഞാൻ ചേർത്ത് വെക്കാം എഴുതി വെച്ചോളൂ മരിച്ചു എന്ന് വെച്ചാൽ മരിച്ചു അവൻ ഹാജി ആണെന്ന് ഹബീബ് സല്ല അലൈസ് അപ്പോൾ അവൻ തെറ്റില്ല അപ്പൊ പിന്നെ അവനോട് ചോദ്യമില്ല ചോദിക്കേണ്ട കാര്യമില്ല അതാണ് ഹജ്ജും മുംറയും നിർവഹിച്ചാൽ കിട്ടുന്ന പുണ്യം അല്ലാഹു ചെയ്യട്ടെ അവിടെ പോവാൻ നിങ്ങളെ ഇൻസ്പർ ചെയ്യിക്കാൻ ഒരു വാചകം കൂടി ഞാൻ പറയാം ജീവനുണ്ട് ഒന്നുകൂടി കേട്ടോളൂ ജീവനുണ്ട് അൽ കേട്ടോക്ക് ഉൾക്കാഴ്ചയുള്ള പറഞ്ഞിട്ടുണ്ട് ജീവനുണ്ട് എന്ന് ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് നാളെ മഷറാവൻ സഭയിൽ സഹസ്രകോടി ജനപുരി കോടി നിൽക്കുമ്പോൾ പുതുമണവാളനെ പോലെ പുതുമണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി വരും പഠിച്ചോനെ എന്തിനാണ് അല്ലാഹു അള്ളാഹുവിനോട് പറയും ഇവൻ ബഷീർ എന്നെ പരിചംക്രമണം ചെയ്തിട്ടുണ്ട് എന്നെ ഇയാൾ തവാഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ വാതിൽ ഇവൻ അണച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് സാക്ഷി പറയും എന്ന് പരിശുദ്ധ റസൂൽ സല്ല അലൈസം നമ്മൾ എന്തെങ്കിലും അവിടെ പോയി നിൽക്കുമ്പോൾ ഓർക്കണം ജീവനുണ്ട് അൽ കൈബത്ത് ഉൾക്കാഴ്ചയുള്ളവരൊക്കെ ഒരുമിച്ച് ഇത്തിഫാക്കായി പറഞ്ഞിരിക്കുന്നു ഖേബക്ക് ജീവനുണ്ട് പോകണ്ടേ പോകണ്ടേ നമുക്ക് ഈ യാത്രയിൽ മനസ്സുകൊണ്ടുള്ള യാത്ര അള്ളാഹു കബൂൽ ചെയ്ത് ശരീരം പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ കബ മന്ദിരത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ നിങ്ങളൊരു പോലീസുകാരൻ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ഹജർ ലസോദിൻ്റെ മുമ്പിൽ ഹതിൻ്റെയും ഹേബയുടെ വാതിലിൻ്റെയും ഇടയിൽ ഇത്തിരി സ്ഥലമുണ്ട് ഞാനൊരു ഇൻസ്പയറാകാൻ വേണ്ടി അകത്ത് പറയാണ് സവിശദമായി അടുത്ത ദിവസങ്ങളിൽ അവിടെയൊക്കെ എത്തും നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് മുൽത്തസം എന്നാണ് എന്താണ് ഒന്ന് കമെന്റ് ചെയ്യൂ മുൽത്തസം എന്നാണ് ഹബീബായ ഹബീബായിരത്തിന്റെ അവിടെ എത്തിയാൽ ധാരാളമായി അവിടെയാണ് നിൽക്കാറുള്ളത് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പല്ലികൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെത്തിരി സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അവിടെ എത്തുമ്പോൾ ഹജർ അവിടെ തിരക്ക് കൂട്ടാതിരുന്ന് അഥവാ കിട്ടിയാൽ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ചെന്ന് നിൽക്കണം രണ്ട് അവിടെ മുഹമ്മദ് മുസ്തഫ നെഞ്ചു നിന്നാൽ സുയാഫ കട്ടിലയിൽ കയ്യു പിടിച്ച് നെഞ്ചു ചേർത്ത് നിന്നാൽ അവിടെ ദുയാത്തരമുണ്ട് മുഹമ്മദ് മുസ്തഫ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി ഹിജിർ ഇസ്മായിൽ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്ലാമയുടെ ഖബർ എന്ന് ഹാജർ ബിബിർ അലി അള്ളാ ഖബർ എന്ന് അഭിപ്രായമുണ്ട് പ്രാമാണികമായി തന്നെ അഭിപ്രായമുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ ഖബറും അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി ചന്ദനത്തിരി ഇല്ല കേട്ടോ അതിങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലമാണ് അവിടെ ദുരാത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുൽത്തസം കഴിഞ്ഞു കഴിഞ്ഞു ഹിജിർ ഇസ്മായിൽ ഒന്ന് കമന്റ് ചെയ്യും ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ പടിയണം കിട്ടും പിന്നെ ഒരു സ്വർണപ്പാത്തി കണ്ടിട്ടില്ലേ നിങ്ങൾ ഹിജർ ഇസ്മായിലിന്റെ മുകളിൽ അതിന് മീസാബ് എന്നാണ് പേര് മീസാബ് അതിൻ്റെ താഴെ നെഞ്ചു ചേർത്ത് നിന്ന് തരാ ചെയ്താൽ ഉത്തരമുണ്ട് മുഹമ്മദ് മുസ്തഫ യമാനി ഉണ്ട് അതിൽ റുഖുനുൽ യമാനി എന്ന് പറയുന്ന കോർണറിൽ കബയുടെ നാല് മൂലയുടെ പേരാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് കാണാതെ പഠിക്കൊന്നും വേണ്ട അതൊന്നും ബേജാറാകേണ്ട കാര്യമില്ല റുഖുൽ ഹജർ ലസ്വദിക്കുന്നതാണ് റുഖുനുൽ ആ ഭാഗം ഇറാഖിൻ്റെ സൈഡിലേക്കാണ് റുഖുനുൽ അത് ഷാമിന്റെ ഭാഗത്തേക്കുള്ള മൂലയാണ് യമാനി അവിടെ ചുംബിക്കലും സുന്നത്തുണ്ട് അവിടെ ദുക്കുത്തരമുണ്ട് കവയുടെ മുന്നിൽ നിങ്ങളൊരു ഒരു ഒരു സ്ഫടികത്തിന്റെ കൂട് കണ്ടിട്ടില്ലേ പിത്തളയുടെ ആവരണത്തിൽ സ്ഫടികത്തിന്റെ ഒരു ചില്ലുകൂട് അത് മക്കാമിബറാഹീമാണ് ഖുർആൻ പറയുന്നുണ്ട് <سؤال> إِنَّ أَوَّلَ بَيْتٍ وُضِعَ لِلنَّاسِ لَلَّذِي بِبَكَّةَ مُبَارَكًا وَهُدًى لِّلْعَالَمِينَ فِيهِ آيَاتٌ بَيِّنَاتٌ مَّقَامُ إِبْرَاهِيمَ ഹിജുൽ ഇസ്മായിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പാത്തി അത് കഴിഞ്ഞ മക്കാം ഇബ്രാഹിം എന്ന് എഴുതണം ഖുർആൻ പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് ഖുർആൻ ഒന്നിന്റെ പേരെടുത്തു പറഞ്ഞു മഖാമു ഇബറാഹിം ഇബ്രാഹിം നബി അലൈഹ്സ്സലാമയുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അള്ളഹ് കാണാൻ തോഫിക്ക് നൽകട്ടെ ആ ചില്ലുകൂടാരത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാലേ ഇബ്രാഹിം നബി അലൈഹി ഇസലാമയുടെ കാൽപാദം പതിഞ്ഞ കല്ല് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം ഞാൻ പറയാം കബ മന്ദിരം നിർമ്മിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമ് കല്ലെടുത്ത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോഴേ ഹൈറ്റ് കൂടിയപ്പോഴ് ഇസ്മാബി അലി ഇസ്സലാം കല്ല് കൊടുക്കും ഒന്ന് ഗസീദ് നോക്കൂ കല്ലെടുത്ത് കൊടുക്കും ഇബ്രാഹിം നബി അവിടെ പടുക്കും വീണ്ടും വീണ്ടും അങ്ങനെ ഹൈറ്റ് കൂടിയപ്പോഴ് കല്ലെടുത്ത് വെക്കാൻ ഇബ്രാഹിം പ്രവാചകൻ അലി ഇസ്ലാമയ്ക്ക് കഴിയാതെ വന്നപ്പോൾ നോക്കൂ ഇബ്രാഹിം നബി അലി ഇസ്സലാമെ ചവിട്ടി നിന്ന കല്ല് ഒരു അറ്റോമാറ്റിക് ലിഫ്റ്റിൽ എന്നതുപോലെ മുകളിലേക്ക് ഉയരുകയാണ് നിങ്ങൾ പറയുമ്പോൾ ഷിർവൈസി എന്തുട്ട് തള്ളലാണ് ഈ തള്ളണമെന്ന് കാരണം നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ബൈത്തുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഖലീലുല്ലാ ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണ് എടുത്തു കൊടുക്കുന്നത് ദബിഹുല്ലാ അള്ളാഹുവിന്റെ ദബീഹാണ് ഇബ്രാ ഇസ്മാൽ നബി അലൈഹി സ്വലാം ആ ഇങ്ങനെ കയറിയെന്നാണ് ആ കല്ലാണ് ഇപ്പോഴും മക്കാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നൊരഭിപ്രായമുണ്ട് ഞാനത് നിങ്ങളെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെയാണ് കായബയുടെ വിശേഷങ്ങൾ പിന്നെ ആ മുറ്റമുണ്ടല്ലോ മുറ്റം അതിന് പേര് പറയുന്ന പേര് മത്താഫ് എന്നാണ് അപ്പൊ മക്കാം ഇബ്രാഹിം എന്ന് കമന്റ് ചെയ്തുള്ളു പിന്നെ കായബയുടെ താഴെ ഒരു ഒരു തറയുണ്ട് നിങ്ങൾ പോകുമ്പോൾ ഞാൻ ശരിക്ക് കാണിച്ചു തരാം ഇപ്പൊ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന് ഷാദിർവാൻ എന്നാണ് പേര് അപ്പൊ ഞാൻ എന്തൊക്കെ പേര് പറഞ്ഞു റുഖുൽ അസ്വദ് ഷാമി റുഖുൽ മുൽത്തസം ബാബുൽ ഹിജുർ ഇസ്മാൽ മിസാബ് മക്കാമി ഇബ്രാഹീമ് ഷാദിർവാൻ മത്താഫ് ഇതൊക്കെ അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ ഇബ്രാഹിം നബി അലിസ്ലത്തു വസ്സലാമ് ഖാബാ മന്ദിരം നിർമ്മിച്ചു കഴിഞ്ഞ് കുബൈസ് ഗിശൃംഖത്തിന്റെ ഉച്ചിയിൽ കയറി വിളിച്ചു പറയുന്നുണ്ട് റബ്ബന അല്ലാഹുവേ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരു അമിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കണം അതിൻ്റെ കബൂലീയത്തിന് വേണ്ടി അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ഏതോ നന്മയുള്ള പ്രവർത്തനം ചെയ്താലും പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അവിടെ എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത് നമ്മളൊരു സർവീസ് ചെയ്തു ഒരു സേവനം ചെയ്തു ഇപ്പൊ ലോക്ക്ഡൗൺ കാലമാണ് ഒരുപാട് സർവീസ് ചെയ്യുന്ന സംഘടനകളുണ്ട് ഉണ്ട് കെ എം സി സിയെ പോലെ വിഖായയെ പോലെ അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അതിൽ വിശ്വാസികളായ ആളുകൾ ഒരു നന്മ ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അയാൾ താങ്ക് യു പറയട്ടെ പറയാതിരിക്കട്ടെ അയാളുടെ നന്ദി നമ്മൾ മൈൻഡ് ചെയ്യണ്ട അയാളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നിഷ്ഫലമായി പോകും മനസ്സുകൊണ്ടെങ്കിലും പറയാ അല്ലാഹോയെ നീ സ്വീകരിക്കണം ഏതമ്പുരാന് നിങ്ങൾ ഒരാളെ നോക്കി പുഞ്ചിരിച്ചു അത് അമലാണ് ആ പുഞ്ചിരിച്ചു കഴിഞ്ഞ ആത്മാർത്ഥമാണെങ്കിൽ അയാളുടെ അടുത്ത് സംതിങ് കിട്ടാനാണെങ്കിൽ അപ്പോഴേ പോയി റബ്ബനാ നിങ്ങൾ ഇത് കേൾക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് വിശ്മുണ്ട് അള്ളാഹുവിന്റെ ഒരു നമ്മലാണ് കൂലി കിട്ടും സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ജനങ്ങളെ ക്ഷണിക്കൂ ഇബ്രാഹിം അലൈസ്ലാം അള്ളഹ് പറയുകയാണ് നീ ജനങ്ങളെ ഈ മന്ദിരത്തിലേക്ക് ക്ഷണിക്കൂ ഇബ്രാഹിം അവർ കാൽനട യാത്രക്കാരായും പൊടി പിടിച്ചവരായും വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് അവർ വിദൂര ദിക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരും എന്ന് അള്ളാഹു ഇബ്രാഹിമിനെ അലൈസ്ലാം വഹി കൊടുക്കുകയാണ് അപ്പൊ ഇബ്രാഹിം നബി മൂന്ന് ഭാഗത്തേക്കും ഇവിടെയാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ ഒരു ട്വിസ്റ്റ് വിളിച്ചു പറയുകയാണ് വരൂ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരൂ എന്ന് ആ നാലായിരം കൊല്ലത്തിനു മുമ്പുള്ള കുബൈസ് പർവ്വതത്തിന്റെ ഗിരിശൃംഗത്തിൽ മുഴങ്ങിയ ഹലീലുഹിയുടെ വിളി ഖലീലുള്ള ഒരു ഖലീഫ മാത്രമാണ് അള്ളാഹുവിന്റെ വിളിയാണ് വരൂ എന്ന വിളിയാണ് നൂറ്റാണ്ടുകൾ എത്ര കടന്നിട്ടും സഹസ്രാബ്ദങ്ങൾ എത്ര കടന്നുപോയിട്ടും ദശലക്ഷ സഹസ്ര കോടി ജനങ്ങൾ കബ ലക്ഷ്യമാക്കി ലബൈ ലബ്ബൈ ലബ്ബൈ കല്ല പടച്ചവനെ ഞാൻ ഇതാ വിളി കേൾക്കുന്നു അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഹജ്ജിന്റെയോ ഉമ്രയുടെയോ ഭാഗമായി ലൈഫിൽ ഒരു തവണയെങ്കിലും എന്ന് ചെല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റേത് ധിക്കറിനും ചെല്ലിയാൽ കൂലിയുണ്ട് ഈ ദിഖർ ഹാജിക്കും ഉമ്രക്കാരനും മാത്രമുള്ളതാണ് ഇപ്പൊ നമ്മളിവിടെ നിന്ന് ലബ്ബൈ കല്ലാ ലബൈക്ക് ചെല്ലിയാൽ ഒരു നന്മ ചെയ്തു എന്ന പ്രതിഫലം കിട്ടുമെന്നല്ലാതെ ആ ചൊല്ലിയതിന് കൂലി കിട്ടില്ല കാരണം എന്താണ് അത് ഹാജി ഖുമ്രക്കാരന് മാത്രമുള്ളതാണ് ഇതൊക്കെയാണ് ആമുഖമായി പറയാനുള്ളത് പറഞ്ഞു പറയാണ് ആരെങ്കിലും എന്ന് ചൊല്ലിയാലുണ്ടല്ലോ അവന്റെ വലഭാഗത്തു നിന്നും അവന്റെ ഇടതുഭാഗത്തു ഭാഗത്തു നിന്നുമൊക്കെ മരങ്ങൾ കല്ലുകൾ എല്ലാം ലബൈക് എന്ന് ചൊല്ലുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹലി വസ്ല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അത്രയേറെ പുണ്യമുള്ള ഈ പ്രപഞ്ചത്തിലെ ശ്രേഷ്ഠകരമായ ഒരു മണ്ണിലേക്കാണ് മനസ്സുകൊണ്ട് നമ്മളൊരു പ്രയാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുകൂടി പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം പറഞ്ഞു ഫനാദ് നമ്മൾ എന്തെങ്കിലും ലബൈക്ക് പറയുകയാണെങ്കിൽ ഇതാ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ പറയും കേട്ടോ ഇപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ഫലായിൽ പറയാൻ വേണ്ടി ചുമ്മാ ഒന്ന് മക്കത്ത് പോയി വരികയാണ് ഒരോട്ട പ്രദക്ഷിണം വീണ്ടും വീട്ടിൽ നിന്ന് കുളിച്ച് ഒരുങ്ങി നമ്മൾ ഇങ്ങനെ ജിദ്ദ എയർപോർട്ടിലൊക്കെ ഇറങ്ങിയിട്ടേ പോയുള്ളൂ അലൈഹി അല്ലൈവല്ലം പറയുകയാണ് ആരെങ്കിലും ലംബ് അല്ലാന്ന് പറഞ്ഞാൽ നദാ മുന ഒരു വിളിയാളെന്നെ അപ്പൊ വിളിച്ചു പറയും അത് കേട്ട ആളുകളുണ്ട് ഉമ്രക്ക് ഇഹ്റാം കെട്ടി ഹജ്ജിന് ഇഹ്റാം കെട്ടി ലംബ് അള്ളഹ ലംബ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടവരുണ്ട് ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളൻ വിളിച്ചു പറയും എന്താണ് വിളിച്ചു പറയുക എന്ന് പറയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് കോരിത്തരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കോരിത്തരിക്കുന്നുണ്ടോ എന്റെ അവതരണം കൊണ്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ലബൈ അല്ലാഹുമ്മ പറഞ്ഞാൽ ആകാശം ഒരാൾ വിളിച്ചു പറയും വസഅദൈക് വെൽക്കം എന്നിട്ടോ നിന്റെ പാഥേയം അനുവദനീയമായ പാഥേയമാണ് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ നിന്റെ മക്കയിലേക്കുള്ള ഈ യാത്രയിൽ നിന്റെ നീ കൈ പിടിച്ച പാഥേയം ഉണ്ടല്ലോ അത് ബാഗിൽ വെച്ച അച്ചാറും ഉപ്പിലിട്ടതും ആ മറ്റു ഡ്രസ്സൊന്നുമല്ല ആ പാഥേയം എന്താണ് ഇഷ്കിന്റെ പാഥേയം അള്ളാഹുവിനെ കാണാൻ പോകുന്ന ഒരു ദർവേശിന്റെ മനസ്സിന്റെ വിഹ്വലതയാണത് അത് അള്ളാഹു സ്വീകരിച്ചു നിന്റെ യാത്ര ഹലാലാണ് നിന്റെ ഈ യാത്ര ഹലാലാണ് അതുകൊണ്ട് ഹജ്ജു കമബറൂർ നിന്റെ ഹജ്ജ് മബറൂറാണ് ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പേ ഉത്തരവിടുകയാണ് ആകാശലോകത്ത് നിന്ന് കണ്ടോ നിങ്ങൾ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അങ്ങനെ പറയപ്പെടുന്നൊരു ഹജ്ജ് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുകയാണ് മറ്റൊന്നുകൂടി പുണ്യമായി പറഞ്ഞു നിന്നു ഒന്നുകൂടി പറയട്ടെ അള്ളാഹുവിന് ഓരോ രാത്രിയിലും ഓരോ പകലിലും അല്ലാഹു കുറെ റഹ്മത്തുകളെ മക്കയിൽ മാത്രമായി ഇറക്കും മഷ അല്ലാ മറ്റെവിടെയുമല്ലു മുഷറഫയുടെ സമീപത്ത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നന്നായി ദ്വാര ചെയ്തോളൂ പറയുന്നെന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്റെ മുഖവും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ശബ്ദവും മൈൻഡ് ചെയ്യണ്ട മനസ്സുകൊണ്ട് കണ്ണടച്ചു പിടിച്ചു മക്കയെ സ്വപ്നം കണ്ടോളൂ എത്തും നമ്മൾ മദീനയിൽ പോയപ്പോൾ റോള സ്വപ്നം കണ്ടവരുടെ പേരടക്കുന്നതിനോട് പറഞ്ഞില്ലേ അത് അവരുടെ മനസ്സിൻ്റെ ഒരു സാന്നിധ്യ അള്ള ഹബീബ് പറയുകയാണ് എല്ലാ രാത്രിയും പകലും ഈ ശിരീനവമേത്ത റഹ്മ നൂറ്റി ഇരുപത് റഹ്മത്തുകൾ ിരത്തിന്റെ സമീപത്ത് ഇറങ്ങുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ തൻസിലു മുസ്തഫിലുഹീത് കബയുടെ മുകളിൽ നൂറ്റി ഇരുപത് റഹ്മത്തുകൾ ഓരോ ദിവസവും ഇറങ്ങും അല്ലാഹുവേ ഞങ്ങളതിൽ കൂട്ടണേ സിത്തോ തോ ഇൻ അറുപത് കൂലി റഹ്മത്ത് കിട്ടുക തവാഫ് ചെയ്തവർക്കാണ് തവാഫ് എന്താണെന്നൊക്കെ അടുത്ത ദിവസം നമ്മൾ പറയും സവാഫ് ചെയ്തവർക്കാണ് അവിടെ നിസ്കരിച്ചവർക്കാണ് നാൽപ്പത് റഹ്മത്ത് കിട്ടുക ഇരുപത് കൂലി കിട്ടുന്നത് നോക്ക് നിങ്ങൾ ഇതിൽ പറയാൻ പോകുന്നത് ഓർത്ത് നിങ്ങളുടെ കണ്ണ് നിറയണം ഞാൻ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ എന്നെ കാണുന്നുണ്ട് കണ്ണ് നിറയണം അറുപത് കൂലി തവാഫു ചെയ്ത കൂലിയല്ല റഹ്മത്ത് തവാഫ് ചെയ്തവർക്ക് നാൽപ്പത് റഹ്മത്ത് നിസ്കാരക്കാർക്ക് എവിടെ സമീപത്ത് ഇരുപത് റഹ്മത്താർക്കാണെന്നറിയോ നിസ്കരിക്കുന്നില്ല അവിടെ ചുമ്മ ചുമബയെ നോക്കിയിരുന്നു ഉമ്മുജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരം തൊഴിലാളികൾ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിരന്തരമായി സ്വർണ്ണ നൂളിനാ ഉല്ലേഖനം ചെയ്ത ഇതുപോലെ ഇത് സ്വർണ്ണ പോലെയല്ല ഉല്ലേഖനം ചെയ്ത ഈ കേബാ മന്ദിരത്തെ ചുറ്റിക്കിടക്കുന്ന ഈ കിസ്വയുണ്ടല്ലോ കിസ്വാ നോക്കുന്നവർ നമ്മളും പെടില്ലേ നമ്മൾ മനസ്സുകൊണ്ടല്ലേ ഇപ്പൊ നോക്കിയിട്ടുള്ളൂ അതിലേക്ക് നോക്കുന്ന ഇലൽ കായബയെ അനലൂർബയെ നോക്കിയവനാണ് ഇരുപത് റഹ്മെല്ലാവരും കൂട്ടായിട്ടാവില്ല ഒറ്റക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ തവാഫൊക്കെ കഴിഞ്ഞിട്ട് മുസൂൽഹറമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങൾ ബാബുൽ വമ്രയുടെ ഭാഗത്ത് ഇരിക്കുന്നല്ലോ അവിടെയൊക്കെ മഹാന്മാരി സ്ഥലമാണ് ബാബുൽ അബ്ദുല്ലാഹിൽ അബ്ദുല്ലാൽ ഹ്ദാദ് അറിയുള്ള പരമ്പരയുടെ ആളുകളൊക്കെ അവിടെ ഇരിക്കും മശാഹിഹന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും കാണാനും സഹവാസത്തിനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അവർ സയ്യിദന്മാരാണ് അവരോട് നമ്മൾ സഹവസിക്കണം ബാബുൽ ഒമ്ര എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് ഒരു ചടങ്ങല്ല കുടുംബക്കാർ കാണുന്നുണ്ട് ഉസ്താദ്മാരോടല്ല പറയുന്നത് സാധാരണക്കാരോടാണ് എഴുതി വെക്കണം ബാബുൽ ഒമ്ര അവിടെ ഇരുന്നിട്ട് ഈ കബയെ ഇങ്ങനെ നോക്കണം ഈ കായബ മന്ദിരത്തെ ഞാൻ നോക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞാൻ ഇത്രയും ഒരു മണിക്കൂർ കൊണ്ട് പറയാൻ ശ്രമിച്ചത് കാബ മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ അറഫയിൽ പോകണം മിനയിൽ പോകണം മുസ്തലിഫയിൽ പോകണം ഹിറാഗുഹയിൽ പോകണം ഒക്കെ പോകും അതുപോലെ ചരിത്രം കോരിച്ചരിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ ഹൃദയം നിറഞ്ഞ് മക്കയിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സമാരംഭം കുറിക്കുകയാണ് നമ്മളിതാ നാട്ടിലേക്ക് തൽക്കാലം തിരിച്ചു വരികയാണ് എന്നിട്ട് ഹജ്ജിനാണെങ്കിലും ഉമ്രക്കാണെങ്കിലും ഹജ്ജായി നമ്മൾ കരുതിക്കോളും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റിൽ ഞാൻ അത് പറഞ്ഞു നിർത്തുകയാണ് ബാക്കി ഇനിയും ദിവസം വരുന്നതാണ് ഇന്ന് തന്നെ പറയാൻ പറഞ്ഞു നിർക്കണമല്ലോ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇസ്തിഹാർത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറഞ്ഞത് ഇസ്തിഹാർത്ത് ചെയ്യുക എന്നതാണ് ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം ഇസ്തിഹാർത്ത് എന്ന് പറഞ്ഞാൽ ഹൈറിനെ തേടുക എന്നുള്ളതാണ് അതായത് ഏതൊരു നന്മയുള്ള കാര്യം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഹതിജബിയുടെ വീട്ടിൽ പോകാം വിലനത്തിൽ മഴയിൽ പോകും ബാഫക്ക് തങ്ങളെ കാണും ഇൻഷാം ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നാളെ രാവിലെയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് കരുതിക്കോളും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇസ്തിഹാറത്ത് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പോകുമ്പോൾ നാട്ടുകാരോടൊക്കെ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ അത് അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മളതിൻ്റെ ജയസാധ്യതകളെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ സാധ്യതകൾ ഉൾക്കൊള്ളും അപ്പോൾ നമ്മളൊരു ടെക്നോളജി ടെക് സാങ്കേതികമായ വിദ്യ പഠിക്കണമെങ്കിൽ അത് അതിൻ്റെ ആളുടെ അടുത്ത് പഠിക്കണം അപ്പം ഏതുപോലും ഹൈർ അള്ളാഹുവിനോട് നമ്മൾ ഹൈർ തേടാറുണ്ടോ അപ്പം നിങ്ങളുടെ മോളെ കെട്ടിക്കുന്നൊരു അവസരം വരുക അള്ളാഹു തോഫിക്ക് കേട്ട് അങ്ങനെ വരികയാണെങ്കിൽ അള്ളാഹുവിനോട് ആദ്യം സ്ഥിതി ഹാർത്ഥിയണം ഇവിടെ നമിസ്വല്ലാ പറഞ്ഞു വലാനദി ചെയ്തവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് തൊഹാർ റസൂൽ സല്ലാസ്ലം എന്താണ് ഇസ്തിഹാറത്ത് അത് രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നതാണ് അള്ളാഹുവേ ഒന്നും എല്ലാവരും എല്ലാരും അല്ലാരും ഒന്നും ഉണ്ടാക്കിയോ യേസ് കമന്റ് ചെയ്യണോ ഞാനൊരു പ്രസംഗമല്ല നടത്തുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പാഴിൽ പോയിട്ട് ഇതൊക്കെ ഹജ്ജിനുമുറയ്ക്കോ പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അജ്ജിനുമുറയ്ക്കും മാത്രമല്ല നിങ്ങൾ ഏത് നല്ല സംരംഭം തുടങ്ങുകയാണെങ്കിലും ഇപ്പം ഈ പറയുന്നത് പഠിച്ചു വെച്ചോളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും ഇസ്തിഹാറത്തിൻ്റെ രണ്ടിറക്കകത്ത് സുന്ന സംസ്കാരം അള്ളാഹു തലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീങ്ങിയത് കയ്യുകെട്ടി ഓക്കെ കൈകിട്ടില്ലേ വജ്ജത്ത് ജെല്ലി ഫാത്യവോദിക് ഒന്നാമത്തെ ഓതി നെക്സ്റ്റ് രണ്ടാമത്തെ അഹദ് എന്ന സൂറത്ത് ഓതി സലാം വീട്ടി ഇതാണ് ഇസ്തിഹാറത്തിന്റെ സൂര്യനസ്കാരം ആ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചെറിയ പ്രാർത്ഥന ദീർഘമായ ഒരു പ്രാർത്ഥന ഉണ്ടാവും ഞാൻ പറയുന്നില്ല ചെറിയൊരു പ്രാർത്ഥന അതിന്റെ മലയാളം പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാ മതി അല്ലാഹുവേ ഞാൻ നിന്നോട് നന്മ തേടുന്നു നിങ്ങൾ ഈ മലയാളം പഠിച്ചു വെച്ചാൽ മതി അറബി അറിയാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അല്ലാഹു നിന്നോട് ഞാൻ നന്മ തേടുന്നു തമ്പുരാന് നിന്റെ കൊണ്ട് നിന്നോട് ഞാൻ കഴിവ് തേടുന്നു തമ്പുരാനെ നിന്റെ കൊണ്ട് നിന്നോട് ഞാൻ കഴിവ് തേടുന്നു തമ്പുരാന്റെ നിന്റെ കഴിവുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു തമ്പുരാന് നിന്റെ ഔദാര്യത്തിൽ നിന്ന് തീർച്ചയായും നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് തമ്പുരാന് ഇതാണ് ഇത്രയുള്ളൂ അത് ഇനി കുറച്ചുകൂടി ആ പ്രാർത്ഥനയുണ്ട് അതിപ്പോൾ ഒരു ലൈവിൽ നിങ്ങളോട് കേൾപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇത്രേ അള്ളാഹുവേ നീ നന്മ ഹൈർ നീ എനിക്ക് അറിയിച്ചു തരണേ എന്നാണ് ഹബീബ് സല്ലാ അല്ലൈവിസ്വല്ലാം പറഞ്ഞു ഇത് ഹിയായി ഉദ്ധരിക്കുന്നുണ്ട് ഹിയയുടെ ഒന്നാം വാള്യം എഴുന്നൂറ്റി അറുപത്താറിൽ ഞാൻ എങ്ങനെയൊക്കെ പറയാൻ കാരണം ഇനി ആരെങ്കിലും കമന്റിൽ വന്ന് പറയും അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇലാഹിൻ്റെ ഒമ്പതാം വാളിയം പത്താം പേജിൽ ഇയാനത്തിൻ്റെ ഒന്നാം വാള്യം ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ ഷറോ ഇലാഹിൻ്റെ പേജ് പത്തൊമ്പതിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഉദ്ധരിച്ച കാര്യ ഒരു തവണ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കും ഹൈറാണോ ഷെറാണോ നിങ്ങൾ ഒരു ബിസിനസ്സിന് ഇറങ്ങുകയാണ് അപ്പൊ അള്ളാഹ് തോന്നിപ്പിക്കും ആ ബിസിനസ് ഇപ്പൊ വേണ്ട എന്നാ വേണ്ട അവിടെ ശൈത്താൻ ഇടപെടില്ല ഒരായത്തിൽ കുറിച്ചും ഒരു ലീലാപ്പിൽ കുറിച്ചും ഓരോമാണ് നിങ്ങളിത് പ്രാർത്ഥിക്കേണ്ടത് അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും ഹജ്ജിനും ഉമറയ്ക്കും പോകുമ്പോൾ ഹൈറാണോ ഷെർറാണോ എന്ന് തേടുന്നത് എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമ്മുടെ ഇമാമുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് നന്മയാണെങ്കിൽ പോലും അതിന്റെ സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഹജ്ജിന് പോകുന്നൊക്കെ നന്മയാണ് അത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ ആ സുന്നത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഹജ്ജിനും മുറക്കും ശാരീരികമായി പോകുമ്പോൾ നമ്മളത് മനസ്സുകൊണ്ട് യാത്ര പോവുകയാണെങ്കിലും നമുക്ക് ഇന്ന് അങ്ങോട്ട് ചെയ്യാം വിശാല പറയുന്നില്ല ഇന്ന് രാത്രി നമുക്കങ്ങട്ട് ചെയ്യാം മനസ്സിന് ഒരു വിസ്തിഹാർ കിടക്കട്ടെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒഴിവില്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ചെയ്യാം നെക്സ്റ്റ് എന് ചെയ്യേണ്ടത് എന്താണെന്ന് യാത്ര പറ മുഷാവറ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മുഷാവറ ചെയ്യണം ഡിസ്കസ് ചെയ്യണം ഇപ്പൊ ഇതിൽ കുടുംബനാഥന്മാർ കേൾക്കുന്നുണ്ടാവും നിങ്ങളൊരു കാർ വാങ്ങാൻ പോവുകയാണ് ഓ ആ ഒരു കാർ വാങ്ങാൻ പോവാ വീട്ടുടമസ്ഥൻ്റെയാണ് പണം ഭാര്യക്കതിൽ റോളൊന്നും ഉണ്ടാവില്ല മക്കൾക്ക് റോൾ ഉണ്ടാവില്ല എന്നാലും എന്നാലും തൻ്റെ പത്നിയെ മക്കളെയൊക്കെ ചേർത്തിട്ട് നമ്മളൊരു കാർ വാങ്ങാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഏതാ ഏത് കാറാണ് വേണ്ടത് ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയാ നമ്മൾ ചോദിക്കണം ഒരു സ്ഥലം വാങ്ങാൻ പോവാ ചോദിക്കണം ഒരു ബിസിനസിന് പോവാ ചോദിക്കണം മോളിലൊരു കല്യാണം ശരിയാക്കാൻ പോവാ ചോദിക്കണം മറ്റുള്ളവരോട് പക്ഷെ മുഷാവറ ചെയ്യുന്നത് നമ്മുടെ അഭ്യുദയകാംക്ഷികളോട് മാത്രമേ പാടൂ ഹജ്ജിനോ മുറക്കോ മുഷാവറ ചെയ്യേണ്ടത് യാത്ര പറച്ചിലല്ല ചർച്ച ചെയ്യേണ്ടത് കണ്ട സമസ്തയുടെ മുഷാവറ നിങ്ങൾ കേട്ടില്ലേ അതൊരു സുപ്പീരിയൽ ബോഡിയാണ് നാൽപ്പത് ആലിമീങ്ങൾ ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ മുഷാവറ ചെയ്യും അത് നമ്മൾ എപ്പോഴും ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒന്നിലും എടുത്തു ചാടരുത് അല്ല അജില് മിനി പിഷാദിൽ നിന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ല അലൈവിസ് വല്ലം മദീന യാത്ര കഴിഞ്ഞപ്പോൾ ഇരുപത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സഞ്ചർ നിറഞ്ഞു കവിഞ്ഞു ഹാങ് ആയി പോവുമെന്ന് ഞാൻ കരുതി അവരൊക്കെ ചോദിക്കുന്നത് അടുത്ത യാത്ര മക്കയിലേക്കാക്കണ്ടേ എന്നായിരുന്നു ഞാനങ്ങ് ഒരു കുഞ്ഞാപ്പുവായി മൂച്ചി മൂച്ചിമക്കേറി പിറ്റേന്ന് തന്നെ തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ചു എന്തിന് പതുക്കെ പതുക്കെ ആ യാത്രയുടെ ഒരു 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 നൊമ്പരത്തിൽ നിന്ന് ആളുകൾ മാറട്ടെ പിന്നെ ചിന്തിച്ചു ഇസ്തിഹാറത്ത് ചെയ്തു അപ്പൊ എനിക്കൊരു തോന്നൽ അള്ളാഹു തോന്നിപ്പിച്ചതാണ് മറ്റാരും തോന്നിപ്പിക്കില്ല അതുകൊണ്ടാണ് പറ്റുന്ന ഒരു ദിവസം പോസ്റ്റിട്ടത് മക്കയിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുന്നു എന്ന് ഒരു ഉദാഹരണമായി പറഞ്ഞതാ അതുകൊണ്ട് പിശാദിൽ നിന്നാണ് ധൃതി ഉണ്ടാകുക ധൃതി കൊണ്ട് നമ്മൾ എന്തൊക്കെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ അപ്പൊ മുഷാവറ ചെയ്യുക നാൽ അഭ്യുതരാംശികളോട് ശത്രുക്കളോട് ഒരിക്കലും മുഷാവറ ചെയ്യരുത് കാരണം നിങ്ങൾ നാട്ടിലെ ഒരാളോട് പറയാം ഞാൻ ഹജ്ജിന് പോവാണ് എന്താ നിന്റെ അഭിപ്രായം യാത്ര പറച്ചിലല്ല അതിന്റെ മുമ്പേ അപ്പൊ നമ്മോട് നമ്മുടെ നന്മ ആഗ്രഹിച്ച നീ ചെറുപ്പക്കാരനല്ലേ എന്തിന് ഇപ്പൊ തന്നെ അജ്ജിന് പോണ് എനിക്ക് വേറെ മണിയൊന്നുമില്ല കണ്ടോ അങ്ങനത്തെവരോട് ഉശാവറ ചെയ്യരുത് നീ നിങ്ങളൊരു കച്ചവടം തുടങ്ങാൻ പോവാ നിങ്ങളുടെ ശത്രുവിനോട് നിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അവിടെ വിജയിക്കില്ലടോ പൊട്ടിപ്പോകും അതുകൊണ്ട് ശത്രുവിനോട് മുഷാഫർ ചെയ്തിരുന്നു നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സ്വാലിഹ്യങ്ങളോട് സയ്യിദന്മാരോട് ആലിമീങ്ങളോട് നല്ല പ്രയാധിക്യമുള്ള ആളുകൾ നിങ്ങളുടെ വീടിന്റെ സമീപത്തുണ്ടാവും അവരോടൊക്കെ പോയി ചോദിക്കുക കൊച്ചു ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ പേരമക്കൾ അവരോട് ചോദിക്കണം നിഷ്കളങ്കമായ മറുപടി ആയിരിക്കും പക്ഷെ ചിലപ്പോ അത് സ്പാർക്കിംഗ് ഉള്ള മറുപടി ആയിരിക്കും ഉപകാരപ്പെടും അപ്പൊ നമ്മൾ മുഷാവർ ചെയ്യുകയാണ് ഞാൻ ഹജ്ജിന് പോവാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ആ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചു ഇവിടെ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ സമ്പത്ത് ഏതായിരിക്കണം യാത്ര പറയണം പൊരുത്തപ്പടിയിക്കണം പിന്നെ കുളിക്കണം കുളി കഴിഞ്ഞ് യാത്രയുടെ സുന്ന സംസ്കരിക്കണം എന്നിട്ട് ഇടത്തേകാൽ വെച്ച് വലത്തേക്കാല ഇടത്തേകാലുവെച്ച് ഇറങ്ങണം വണ്ടിയിൽ പോകണം എയർപോർട്ടിൽ പോകണം ഇഹ്റാമിന്റെ സുന്ന സംസ്കരിക്കണം അങ്ങനെ ജിദ്ദയിലേക്ക് ഫ്ലൈറ്റ് ചെയ്യണം ഇൻഷാ അല്ല അടുത്ത ദിവസങ്ങളിലായി അൽമക്കത്തുൽ മുക്കറമയിലേക്ക് മനസ്സ് നിറഞ്ഞുകൊണ്ട് നമ്മളൊരു യാത്ര സമാരംഭം കുറിക്കുകയാണ് നമ്മളിപ്പോൾ ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിർവഹിക്കഴിഞ്ഞിട്ടുണ്ട് മുഷാവറ ചെയ്തിട്ടുണ്ട് ബാഗെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാണമാണ് എത്ര ദിവസം എന്ന് പറയാൻ കഴിയില്ല ഇൻഷാ അള്ള കേവലം ഒരു ഹജ്ജ് പഠന ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ യാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ മറ്റൊരു ക്ലാസ് കേൾക്കാത്ത വിധം നിങ്ങൾ ഹാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സുകൊണ്ട് ശരീരം കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ചരിത്രം കോരിത്തരിച്ച അൽമക്കുൽമുക്കറമയിലെ ലക്ഷങ്ങൾ ഒഴുകി നടക്കുന്ന മ തോഫിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മൾ അലയാൻ പോവുകയാണ് ഹജറുൽ നമ്മുടെ അധരപുടങ്ങൾ മുട്ടാൻ പോവുകയാണ് നമ്മൾ പിടിക്കാൻ പോവുകയാണ് മിസാബ് എന്ന സ്വർണപ്പാത്തിക്ക് താഴെ നമ്മൾ നെഞ്ചു ചേർത്ത് പൊട്ടിക്കരയാൽ എന്ന ചുറ്റുകെട്ടിനുള്ളിൽ നമ്മൾ രണ്ടരക്കെ തികരിക്കാൻ പോവുക എന്ന മൂലയിൽ നമ്മൾ ചൂണ്ടുവെക്കാൻ പോവുകയാണ് മക്കാമ് ഇബ്രാഹിം ആ കല്ലിനെ നമ്മൾ നോക്കാൻ പോവുകയാണ് കിണർ എന്ന് ഇസ്മായിൽ പ്രവാചകൻ അലി കാലിട്ടടിച്ച അവിടെ നമ്മൾ ചെന്നിരിക്കാൻ പോവുകയാണ് സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് ബീവിയുടെ പതിഞ്ഞ സ്ഥലത്ത് ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് കലുറപ്പിക്കാൻ പോവുകയാണ് ഹജറാ ബീവി ഓടിയ ആ സ്ഥലത്തുകൂടെ നമ്മൾ മനസ്സുകൊണ്ട് ഓടാൻ പോവുകയാണ് ആ നമ്മൾ നമ്മൾ നിൽക്കാൻ പോവുകയാണ് സൂര്യൻ നിന്ന് മാറിയാൽ ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ജബലുർ റഹ്മ എന്ന മണ്ണിൽ അന്നത്തെ രാത്രി പാൽക്കടൽ പോലെ പരന്നു കിടക്കുന്ന ഹജിമാരുടെ നടുവിൽ നമ്മൾ മനസ്സുകൊണ്ട് രാപ്പർക്കാൻ പോവുകയാണ് അവിടുന്ന് കല്ലു പോവുകയാണ് പോവുകയ മിനയുടെ ജനലക്ഷങ്ങൾ ഒരുങ്ങുന്ന തമ്പുകളുടെ ഫുസ്താത്ത് എന്ന് പറയുന്ന തമ്പുകളുടെ താഴ്വാരത്തിലെ മിനയിൽ നാലു നാളുകൾ ഞാനും നിങ്ങളും രാപ്പാർക്കാൻ പോവുകയാണ് മനസ്സുകൊണ്ട് ഓരോ മണ്ണും ചേർത്തു പിടിച്ച് ചരിത്രത്തിന്റെ ഓരോ നിംനും നിങ്ങളിൽ പങ്കുവെച്ചു കൊണ്ടുള്ള യാത്രയാണ് ജംറത്തു ലഖബയിൽ നമ്മൾ കയറി നിൽക്കാൻ പോവുക മുസ്തയിലും ജംലത്തുൽ ലൂലയിലും പിശാജിനെ മനസ്സിൽ നിന്ന് കല്ലെടുത്തെറിയുകയാണ് അവിടെയുള്ള പിശാജിനെയെല്ലാം മനസ്സിലെ പിശാജുക്കളെ നമ്മൾ എടുത്തെറിയാൻ പോവുകയാണ് അതെ ഇബ്രാഹിം പ്രവാചകൻ ഇസ്മായിൽ നബി അലൈസ്ലാമയുടെ തരുണ നരമ്പുകളിൽ ആ മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോവുക ഖുർആാനിന്റെ ആദ്യത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാ പലായനത്തിന്റെ വേളയിൽ പാമ്പിന്റെ ദംശനം ദംശനമേൽക്കേധരിക്കാൻ ഹബീബിനെ രക്ഷപ്പെടുത്താൻ സിദ്ധീകൃതങ്ങൾ കാലെടുത്തു വെച്ച ആ ഞാനും നിങ്ങളും കയറാൻ വേണ്ടി പോവുകയാണ് ജന്നത്തിൽ കിടന്നുറങ്ങുന്നത് കാണാൻ മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനമായ സയ്യിദ് അബ്ദുറഹ്മാൻ അവിടെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അതെ ഹുദൈബിയയിലേക്ക് നമ്മൾ പോവുക ഒരു യാത്ര ഇതാ ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ മറ്റ് പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ഈ ലൈവ് സ്ട്രീമിംഗ് എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ആരംഭിക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കണം ഏതെങ്കിലും ഒരാൾക്ക് നന്മയിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞാൽ കൂലി കിട്ടും മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നോളൂ വീട്ടിലിരുന്ന് കേൾക്കുന്നവർ അവരുടെ മാതാപിതാക്കളെയും പത്നിമാരെയും കുട്ടികളെയും കേൾപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ ആരുടെയെങ്കിലും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ ഇൻഷാ ഇൻഷ നിങ്ങൾ ഫ്ലൈ ചെയ്യും ജിദ്ദ ഇന്റർനാഷണൽ കിങ് അബ്ദുൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങളെയും വഹിച്ചിട്ടുള്ള സൗദി അറേബ്യയുടെ ബോയിംഗ് വിമാനം ലാൻഡ് ചെയ്യും പിന്നെ നിങ്ങൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ള അൽമക്കത്തുൽമുക്കറമയിലേക്ക് യാത്ര തുടരുക തന്നെ ചെയ്യും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് മക്കയിൽ പോകാൻ തോഫിക്ക് നൽകട്ടെ പോയവർക്ക് വീണ്ടും പോകാൻ തോഫിക്ക് നൽകട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചുറ്റും ഓടി നടക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഉസ്താദുമാർക്ക് സ്നേഹപ്പെട്ടവർക്കൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വലിയ സ്നേഹത്തോടെ ദാവസിയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും പറയുന്നത് പറയുന്നു ഓൺലൈനിൽ ഇങ്ങനെ ദുവാസിയത്ത് ചെയ്യാറില്ല പിന്നെ നമ്മൾ ആരംഭിച്ചത് ഔഷധ വാക്കായി പറഞ്ഞിട്ടാണ് ഏതായാലും നമ്മൾ ആ സദസ്സുകളിലൊക്കെ ദുവാ ചെയ്യാം ഇൻഷാ ഇൻഷാല്ലാ റമലാലിൽ നമ്മൾ മനസ്സ് നിറഞ്ഞു മദീനയിൽ പോയി വന്നു വലിയൊരു ഇമ്പാക്റ്റ് അതുകൊണ്ട് ഉണ്ടായി എന്ന് കരുതുന്നു പറഞ്ഞവനില്ലായിട്ടില്ലെങ്കിലും കേട്ടവർക്കൊരുപാട് ഞാനത് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ അത് നിങ്ങൾ ചിന്തിക്കുമെന്ന് കരുതി പറയാത്ത ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങൾ ഇൻഷാ ഇൻഷാല്ല ഈ യാത്ര നമുക്ക് ഉപകാരപ്പെടും നിങ്ങൾ എന്തെങ്കിലും ഉമ്മറയിൽ ചെല്ലുമ്പോൾ ഓർക്കണം ഈ രാത്രി ഈ ശബ്ദം അള്ളാഹുയെ നീ കബൂൽ റബ്ബൽ ആലമീൻ ചെയ്യണേക്കും